ഹായ് ചങ്ങായി, എന്തൊക്കെയാ? സുഖമല്ലേ എല്ലാവർക്കും? പിന്നെ നമ്മളധികം നീട്ടി വലിച്ചൊന്നും കൊണ്ടുവന്നില്ല. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ട്രാക്കിംഗ് അല്ലേ. മൊബൈൽ ട്രാക്കിംഗ് ഇല്ലേ, നിങ്ങളോട് വെച്ചിട്ട് എന്താ എന്നോടല്ലോ ചോദിക്കേണ്ടി. മൊബൈൽ ട്രാക്കിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഒരു നമ്പർ വെച്ചിട്ട് ആ നമ്പറിൻ്റെ നമ്പർ എവിടെയാണെന്നുള്ളത് അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എല്ലാവർക്കും ആരൊക്കെയോ ചോദിക്കുന്ന കാതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ല, അങ്ങ് ചെയ്തേക്ക്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്ക് കൊടുത്തേക്ക്. അപ്പോൾ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒരു ഒരു ആളെ ട്രാക്ക് ചെയ്യാൻ കഴിയുമോ, അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഴിയും. രണ്ട് വഴിയിൽ, രണ്ട് വഴി കൂടെ നമുക്ക് ഒരു മൊബൈൽ നമ്പറിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയും. അത് ഒന്ന് ഏതൊക്കെയാ വഴി? ഒന്നാമത്തെ വഴി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷണ ഏജൻസികളൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ വഴി എന്താ? അത് നമ്മളെ കൊണ്ട് കഴിയും. അത് ജി പി എസ് ട്രാക്കിംഗ് കൂടെ നടക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ വഴി നോക്കും നമുക്ക്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മൊബൈൽ നമ്പറിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിയും. അവർക്ക് സ്വന്തമായിട്ട് കഴിയല, അവർ ഈ നമ്പർ ആദ്യം ഏത് നെറ്റ്വർക്ക് പെട്ടതാണെന്ന് നോക്കും. ഏത് നെറ്റ്വർക്ക് പെട്ടതാണെന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ അതിപ്പോൾ ബി എസ് എൻ എൽ ആണോ, ജിയോ ആണോ, വാട്സപ്പ് ആണോ, വാട്സപ്പ് അല്ലാതല്ലേ, ഐഡിയ ആണോ, വോഡഫോൺ ആണോ, ഇതിൽ ഏതാണ് നോക്കും. അതിനുശേഷം അത് കണ്ടെത്തിയതിന് ശേഷം ആ നെറ്റ്വർക്ക് പ്രൊവൈഡറെ അടുത്ത് പോയിട്ട് പ്രത്യേക റിക്വസ്റ്റ് കൊടുത്തിട്ട് അവരെ സഹായത്തോടെ ഇത് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താം. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുകയല്ലേ, ഈ നമ്പർ ഇപ്പം ഒന്നാം നിലയിൽ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്, ആ ഇപ്പം നാ രണ്ടാം നിലയിലേക്ക് കയറിപ്പോയിക്കുന്നുണ്ട്, ആടെ നിന്ന് ഓണായിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഓഫായിപ്പോയി, ഇങ്ങനെയൊക്കെ അതൊക്കെ വെറുതെ പറയുന്ന അങ്ങനെ ഒന്നും കണ്ടെത്തിയാകില്ല. ഏത് ടവർ റേഞ്ചിലാണോ ഈ നമ്പർ ഉള്ളത് അത് മാത്രം, അല്ലാണ്ട് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇന്നിടത്തിൽ ഇന്ന ഫ്ലോറിൽ ഇന്ന വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നൊന്നും പറയാനാകില്ല. ഇവരെ കൊണ്ട് കഴിയുന്ന ഈ നെറ്റ്വർക്ക് പ്രൊവൈഡറെ കൊണ്ട് കഴിയുന്നത് ഏത് ടവർ റേഞ്ചിലാണ് ആ നമ്പർ ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ട് കൊടുക്കാൻ കഴിയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ രണ്ടാമത്തെ വഴി, രണ്ടാമത്തെ വഴി അതിലേക്ക് പോകുന്നേരം അതിന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഈ നമ്പർ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട നമ്പറിൽ ജി പി എസ് ഓൺ ആയിരിക്കണം. കാരണം എന്താ വെച്ചാൽ ജി പി എസ് കൂടെ ഈ മാപ്പ് കൂടെ ഗൂഗിളിൻ്റെ മാപ്പിൻ്റെയും ജി പി എസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഇത് സാധ്യമാകുന്നത്. രണ്ടാമത്തത്, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു കോഡ് ആ നമ്പറിന് ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുന്ന കോഡ് അവർ അലോ ചെയ്യണം. ഈ രണ്ട് കാര്യവും നടന്നിട്ടില്ലെങ്കിൽ ഈ ട്രാക്കിംഗ് നടക്കില്ല. ഇതിനിപ്പോൾ ഇത് ചെയ്യാന് വേറെ ഒന്നുണ്ടേ, നമുക്ക് അറിയാണ്ട് ഒരാളെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഡ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ആണെന്നുള്ള ഇതിൽ സെൻഡ് അറിയാണ്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ആന്ന് ഞെക്കെന്ന് പറഞ്ഞാൽ മതി, ഓല് പോന്നേം വരുന്നില്ല സമീറെ. പിന്നെ സ്ഥലം അറിയാം, അത് പോട്ടെ, ഞാൻ ചെറു തമാശ പറഞ്ഞോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. ജി പി എസ് ട്രാക്കർ, മൊബൈൽ ട്രാക്കർ, മൊബൈൽ നമ്പർ ട്രാക്കർ, ലൊക്കേഷൻ ട്രാക്കർ, അങ്ങനെ പല സൈസ് പടയ്ക്കുന്നുണ്ട് ഇതിൽ. അതിലിപ്പോൾ മൊബൈൽ ഫോൺ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ നല്ല ആപ്ലിക്കേഷനാണ്. വേണമെങ്കിൽ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ആർക്കും ഈ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ട്രാക്ക് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ ചില സമയത്ത് നമ്മളിപ്പോഴത്തെ നാട്ടിലെ സാഹചര്യത്തിൽ ഒരു നമ്പറൊക്കെ കണ്ടെത്തേന് ഇങ്ങനത്തെ വഴികൾ ഉപയോഗിക്കാം. അല്ലാണ്ടൊക്കെ ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ ഒരു സുഖമുള്ള ഏർപ്പെടുന്നതല്ല, മറ്റൊരാളെ പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നുകയറല്ലേ. എന്നാലും ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ മൊബൈൽ ഫോൺ ട്രാക്കർ എന്നുള്ള ആപ്ലിക്കേഷനോ ഏതെങ്കിലും ഒന്ന് നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ നോക്കാം, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മൾ നമ്മളെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോഡ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ട് ആ കോഡ് അവർ അലോ ചെയ്യണം. അലോ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നോ, ഏടൊക്കെ പോകുന്നോ, വരുന്നോ, ഓടുന്നോ, നടക്കുന്നോ എല്ലാം നമുക്ക് ഈ ജി പി എസ് കൂടെ ട്രാക്ക് ചെയ്യാൻ കഴിയും. ഈ രണ്ട് വഴി അല്ലാണ്ട് എൻ്റെ അറിവ് പെട്ടിടത്തോളം മറ്റൊരു വഴിയും ഇല്ല ഒരു നമ്പർ ട്രാക്ക് ചെയ്യാൻ. ഒന്ന് ജി പി എസ് കൂടെയുള്ള ട്രാക്കിങ്, അത് ആപ്ലിക്കേഷൻ വെച്ചിട്ട്. രണ്ടാമത് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാക്കിങ്, അത് നെറ്റ്വർക്ക് പ്രൊവൈഡറായിട്ട് ബന്ധപ്പെട്ട്. ഈ രണ്ടെണ്ണം. ഇതിലപ്പുറം വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്, കുരുട്ട് വഴിയുണ്ടോയെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തിട്ട് എഴുതിയിടുക. എനിക്കും അറിയാമല്ലോ, എനിക്കും മനസ്സിലാക്കാമല്ലോ ഈ രണ്ട് വഴി അല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. അപ്പോൾ
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. എന്തിനായത് വെച്ച് വെറുതെ കയ്യിൽ വെച്ച് കുത്തിരിക്കുന്ന ലൈക്ക് എടുത്ത് വായിക്കോരി അങ്ങ് കൊടുത്താൽ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? പിന്നെ അത് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. വെറുതോ പറയാൻ മറന്നതല്ലോ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തസ്മ പേര്. താങ്ക് യു സോ മച്ച്.